നമുക്ക് ഇനി നമ്മുടെ ഡിജിറ്റൽ പത്രത്തിൽ എന്തൊക്കെ വാർത്തകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നോക്കാം. ഇന്നത്തെ വാർത്തകൾ നാളത്തെ പത്രം. ഡിജിറ്റൽ പത്രവുമായി ചേരുന്നു ഉന്മേഷ് ശിവരാമൻ. ഗുഡ് ഈവനിംഗ് ഉന്മേഷ്, ഇന്ന് നമ്മുടെ പത്രത്തിൽ എന്തൊക്കെയുണ്ട്, പ്രധാന തലക്കെട്ട് ഏതാണ്? ഗുഡ് ഈവനിംഗ് സുജയ. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ചൂട് ഒരു പക്ഷേ ഈ വാർത്തകളെ കേന്ദ്രീകരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ ഒന്നുകൂടി പ്രകടമാകുക. അതിലൊന്ന് ഒരു രഹസ്യമൊഴി വാർത്തയാണ്. സ്പീക്കർക്കെതിരായ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ രഹസ്യമൊഴി പുറത്തു വന്ന ദിവസം. മറ്റൊന്ന് വിജിലൻസ് കെ എം ഷാജിക് എം എൽ എക്കെതിരായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട്. ഈ രണ്ടു വാർത്തകളും ഇന്ന് കേരളത്തിൽ ചർച്ചയായി. നാളെ മലയാള പത്രങ്ങളിൽ ഒന്നാം പേജ് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രണ്ടു വാർത്തകൾ ഈ വിഷയത്തിലാണ്. സ്പീക്കർക്ക് കുരുക്കായി പ്രതികളുടെ മൊഴികൾ എന്നൊരു തലക്കെട്ട് പ്രതീക്ഷിക്കാം. സ്വപ്ന സുരേഷിന്റെ മൊഴി, ഒപ്പം സരിത്തിന്റെ മൊഴി, അതിന്റെ വിശദാംശങ്ങൾ ഒരു ഒന്നാം പേജ് വാർത്തയായി മാറും. ഒപ്പം കെ എം ഷാജിക്കെതിരായ വിജിലൻസിന്റെ നടപടി, അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിരിക്കുന്നു കെ എം ഷാജി എം എൽ എ എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ രണ്ടു വാർത്തകൾക്കും രാഷ്ട്രീയ സ്വഭാവമുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഒന്നാം പേജിൽ രണ്ടു വാർത്തകളും നാളെ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. ഒപ്പം വ്യാജ വോട്ടർമാരുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഇന്നും ആരോപണങ്ങൾ തുടർന്നു. കൂടുതൽ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ദിവസമാണ്. അതിന്റെ വിശദാംശങ്ങൾ നാളെ പ്രതീക്ഷിക്കാം. ഛത്തീസ്ഗഡിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അഞ്ചു പേർ മരിച്ചിരിക്കുന്നു, അഞ്ച് സൈനികർക്ക് വീരമൃത്യു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ആ തലക്കെട്ടും പ്രതീക്ഷിക്കാം. മൊറട്ടോറിയം കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം പുറത്തു വന്ന ദിവസം മൊറട്ടോറിയം കാലാവധി നീട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതിനൊപ്പം തന്നെ ആ കാലയളവിൽ പിഴപ്പലിശ പാടില്ല, അങ്ങനെ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകുകയും ചെയ്തു. രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങൾ, ആ വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. രാജ്യത്ത് കോവിഡ് വാക്സിന്റെ മൂന്നാം ഘട്ട വിതരണം തുടങ്ങുകയാണ്. അടുത്ത മാസം 1 മുതൽ 45 വയസ്സിന് മുകളിലുള്ളവർക്കും വാക്സിൻ ലഭ്യമാകും. ഇതിന്റെ പ്രഖ്യാപനം ഇന്ന് നടന്നു. ആ വാർത്ത പ്രധാനപ്പെട്ടതാണ്. ഉത്തർപ്രദേശിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, ആ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേരളത്തിലെ BJP ഘടകം UP മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു പ്രധാന വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നോക്കാം. നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളത് എലത്തൂരിൽ സമവായത്തിൽ എത്തിയിരിക്കുന്നു UDF എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയാണ്. MK രാഘവൻ MP തന്നെ പ്രചാരണവുമായി സഹകരിക്കുന്ന കാഴ്ച ഇന്ന് കേരളം കണ്ടു. തെരഞ്ഞെടുപ്പ് കോളത്തിൽ നാളെ ആ വാർത്തയുണ്ടാകും. ഒപ്പം കോഴിക്കോട് നിന്ന് വന്നൊരു വാർത്ത, അവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബു പാർട്ടി വിടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം LDFമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു വാർത്ത തലക്കെട്ടായി തന്നെ മലയാള പത്രങ്ങൾ പ്രതീക്ഷിക്കാം. ഗുരുവായൂരിൽ ആർക്ക് പിന്തുണ നൽകും NDA സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്ക് പിന്തുണ നൽകാനുള്ള അവരുടെ തീരുമാനം നാളെ തെരഞ്ഞെടുപ്പ് കോളത്തിൽ ഇടം പിടിക്കുന്ന വാർത്തയാണ്. കേരള ബാങ്കിനെതിരായ പരാതികൾ പരിശോധിക്കുമെന്ന് RBI കോടതിയെ അറിയിച്ച ദിവസമാണ്. അത് ഒരു തലക്കെട്ടായി മാറും. കുവൈറ്റ് നഴ്സിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിക്രൂട്ടിംഗ് ഏജൻസിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരിക്കുന്നു. 7 കോടിയിലേറെ രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളും നാളെ മലയാള പത്രങ്ങളിൽ വായിക്കാൻ കഴിയും. ഇപ്പോഴും യഥേഷ്ടം സ്വർണ്ണക്കടത്ത് നടക്കുന്നു സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിലൂടെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലകുറി അത് തലക്കെട്ടായതാണ്. ഇന്ന് കരിപ്പൂരിൽ നിന്ന് വന്ന വാർത്ത, അവിടെ 1,42,00,000 രൂപയുടെ സ്വർണം പിടികൂടിയതാണ്. ആ വിഷയത്തിലും ഒരു തലക്കെട്ട് പ്രതീക്ഷിക്കാം. മരട് 357 സിനിമയുടെ പ്രദർശനം തടഞ്ഞിരിക്കുന്നു. നിർമ്മാതാക്കളുടെ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. ഇത്രയും വാർത്തകൾ പ്രതീക്ഷിക്കാം സുജയ. ശരി ഉന്മേഷ്, താങ്ക് യു. Number 1 election channel 24.